മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, പ്ലെയിൻ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ടെംപ്ലേറ്റ്സ്, നമ്മുടെ ഇതളും പൂക്കളും ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ടെംപ്ലേറ്റ്സിൻ്റെയൊക്കെ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇതള് വെച്ചതിന് ശേഷം എല്ലാ ഒരു നമുക്ക് എത്ര ഫ്ലവർ വേണോ അത്രയും നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇതിലൊരു 5 ഉം 4 ഉം ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതായത് ഗിൽട്ടർ ഫോം ഷീറ്റിൽ വന്നിട്ട് 5 എണ്ണം, പ്ലെയിൻ ഫോം ഷീറ്റിൽ വന്നിട്ട് 4 എണ്ണമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളേഴ്സ് എത്ര ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ചെയ്ത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു മൈൻഡിൽ. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കിയതാണെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഫോം ഷീറ്റിൽ ഈ ഒരു ഇതളുകളൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ നീല കളറ് അതുപോലെ തന്നെ കറുപ്പ് കളർ പെന്നൊന്നും യൂസ് ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുക. സ്കെച്ച് മാർക്കർ ഇതൊന്നും യൂസ് ചെയ്ത് വരയ്ക്കരുത് കേട്ടോ. ഞാനിതുപോലെ ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ആക്ച്വലി ആദ്യം ഞാൻ പെൻസിലോ പേനയോ ഉപയോഗിച്ചിട്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ കാണുന്ന വിസിബിളായിട്ട് എനിക്ക് ബാക്ക് സൈഡൊക്കെ തോന്നിയ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ തോന്നിയത് കാരണമാണ് ഞാൻ കോമ്പസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നത്. സൂചി മീൻസ് നമ്മുടെ ഈ സ്റ്റിച്ചൊക്കെ എടുത്ത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സൂചി ഉണ്ടല്ലോ. ആക്ച്വലി അതിന് വേറെ എന്തോ പേരുണ്ട്, എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്, അതായത് വേറെ ബാക്കിൽ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഷേപ്പുകൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് കട്ട് ചെയ്യാതെ ഒരു കംപ്ലീറ്റ് ഒരു ഫ്ലവർ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തിട്ടും ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടല്ലോ ആ ഒരു രൂപത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോം ഷീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നോക്കി കണ്ടും വാങ്ങിക്കുക, റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്ത് ചാടി വില കുറവെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കരുത്. ബിക്കോസ് വില കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ. അതിപ്പോൾ ഫോം ഷീറ്റ് എന്നല്ല, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ വില കുറവിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കെങ്കിലും ആ പ്രൊഡക്റ്റിനെ ഇല്ലാതിരിക്കില്ല. എനിക്ക് എല്ലാം അങ്ങനെയാണ്. വില കുറവുള്ള എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും എനിക്ക് 16 പണി കിട്ടാറുണ്ട്, 8 അല്ല 16 പണി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ അയൺ ബോക്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ എൻഡും സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇതളിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് പിരിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ ആക്കുക. പ്ലെയിൻ ഫോം ഷീറ്റും അതുപോലെ തന്നെ ഗിൽറ്റർ ഫോം ഷീറ്റും എല്ലാം നമ്മൾ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റ് നിങ്ങൾ ഒരിക്കലും അയൺ ബോക്സിൽ വെച്ച് ചെയ്യരുത്. ഫെൽറ്റ് ഷീറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഷീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഏതൊക്കെ ഷീറ്റാണെന്നുള്ളത്. പേരും ഡീറ്റെയിൽസൊക്കെ മുമ്പിട്ട വീഡിയോയിൽ, നമ്മൾ ശനിയാഴ്ച ഇട്ട വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഫെൽറ്റ് ഷീറ്റ് അയൺ ബോക്സിൽ വെച്ച് നിങ്ങൾ ഷേപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഉരുകിപ്പോകും. ഐസ് ഉരുകുമല്ലോ. നമ്മൾ ഇപ്പോൾ തീയിൽ വെക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഐസ് വെളിയിലെടുത്ത് വെച്ച് തന്നെ ഇങ്ങനെ മെൽട്ടാവില്ല, അതുപോലെ ഇങ്ങനെ മെൽട്ടായി പോകും അയൺ ബോക്സിൽ. അയൺ ബോക്സ് കറിയാവും, ആക്ച്വലി അത് തുടച്ച പോകും അയൺ ബോക്സിൽ. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഫെൽറ്റ് ഷീറ്റ് ചെയ്യരുത്, നമ്മുടെ ഷീറ്റ് വേസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ ചെയ്ത് എനിക്ക് 8 പണി കിട്ടിയതാണ്. അങ്ങനെ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഫെൽറ്റ് ഷീറ്റ് നമുക്ക് അയൺ ബോക്സിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് തിരിച്ചാൽ തന്നെ ഷേപ്പ് ആവുമെന്നാണ് ഞാൻ പലതിലും കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് സക്സസ് ആയിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി ഞാൻ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫെൽറ്റ് ഷീറ്റിൽ വേണമെങ്കിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇതളുകളൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ അയൺ ബോക്സിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയൊന്നും ചൂടാവരുത്, കുട്ടികളുടെ അടുത്ത് വെച്ചൊന്നും ചെയ്യരുത്, കുട്ടികളൊന്നും തൊടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയ്ക്കോ ബാത്റൂമിലേക്കോ എവിടെയെങ്കിലും മാറുന്ന സമയത്ത് അവർ വന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവ് ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യരുത്. അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൺ ബോക്സൊക്കെ അവർക്ക് കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. അയൺ ബോക്സ്, ഗ്ലൂ ഗൺ, പിന്നെ ഈ 8000 ബീഡ്സ് അതൊക്കെ കുട്ടികളുടെ മുമ്പ് നന്നായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. വായിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണി കിട്ടുക. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏത് ബീറ്റ്സ് വർക്ക് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതിൽ ബീറ്റ്സ് വർക്ക് അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണ കാരണം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയക്ക് ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മുമ്പ് ചോദിച്ച എന്താണ് വെബ്സൈറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെബ്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിൽ ഹെയർ ക്ലിപ്പ്, ഹെയർ ബാൻഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ബീഡ്സ് ഒക്കെ വളരെ കമ്മിയാണ്, പക്ഷേ ഹെയർ ബാൻഡ്, കോംബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. റീസണബിൾ പ്രൈസിലാണ് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ പെർമിഷൻ ചോദിക്കാത്തതിന് മുമ്പാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് എനിക്ക് ലിങ്ക് നിങ്ങൾക്ക് തരാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. പക്ഷേ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അവർ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ്, അതുപോലെ തന്നെ കമൻറ്റിൽ ചോദിച്ചവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പേഴ്സണലായി മെസ്സേജ് അയക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഫോം ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണ് അതിൻ്റെ, അതായത് ഈ ഒരു ഫ്ലവർ നമ്മൾ അടിവശത്ത് ഒരു സർക്കിളിൽ പോലെ ഫോം ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എത്ര വലിയ സർക്കിൾ വേണം, ചെറിയ സർക്കിൾ വേണമെന്ന് നമ്മൾ ആദ്യം ഇതിൻ്റെ ഇതളുകളൊക്കെ വെച്ചൊന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആക്ച്വലി റൗണ്ട് ഷേപ്പൊന്നും കിട്ടില്ല, പക്ഷെ എന്നാൽ ഈ ഒരു റൗണ്ട് മാത്രം ഞാൻ ടെംപ്ലേറ്റ് വെച്ച് വരയ്ക്കാറില്ല കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വന്നില്ലേ എന്നൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്ലൂഗണ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഇതളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അടിവശത്ത് ഞാൻ ഗിൽറ്റർ ഫോം ഷീറ്റാണ് വെക്കുന്നത്, അപ്പോൾ നമ്മൾ ഗിൽറ്റർ ഫോം ഷീറ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മേലേക്ക് മേലേക്കായിട്ട്, കുറച്ച് മേലേക്കായിട്ട് നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഫെവി ബോണ്ടാണെന്നുണ്ടെങ്കിൽ നിൽക്കും, പക്ഷേ ഒരു എല്ലോയിഷ് ഷെയ്ഡ് വരുന്നേ പറയുള്ളൂ. പിന്നെ ഈ 8000 നമുക്ക് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ കുറച്ച് നേരം പിടിച്ച് നിൽക്കേണ്ട വരും. ഇല്ലെങ്കിൽ ക്ലിപ്പ്, അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും. അതായത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കേണ്ട വരും കേട്ടോ, അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂഗണ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയണത്. ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ മേലേക്ക് മേലേക്ക് ഇങ്ങനെ നമ്മുടെ 5 ഫ്ലവേഴ്സ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പ്ലെയിൻ ഉണ്ടല്ലോ, നമ്മുടെ പ്ലെയിൻ ഫോം ഷീറ്റും കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ എതിരുകൾ വന്നിട്ട് ഇതിൻ്റെ മേലേക്ക് മേലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഉള്ളിൽ എങ്ങനെ വിരിഞ്ഞ് നിൽക്കണം, ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആയി ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മിസ്റ്റേക്കുകളും പറ്റും, നമ്മൾ ആരും ഒന്നിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ചെയ്ത് ഇതാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലെയിൻ കളർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിലെ ഫ്ലവറിനെ വെച്ച് ഭയങ്കര നീളം കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആക്ച്വലി നമ്മുടെ ഗിൽറ്റർ ഫോം ഷീറ്റിനെ വെച്ച് ചെറിയൊരു ഫ്ലവർ തന്നെ, ചെറിയൊരു രീതിയിൽ ചേഞ്ചസ് ഉള്ള ഫ്ലവറാണ് നമ്മൾ മേൽവശത്ത് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നത്, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ, അതായത് മേലുള്ള ഗിൽറ്റർ ഇതളുകൾ കാണണം, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മേൽ അടിവശത്ത് നമ്മുടെ ഫ്ലവർ നല്ല രീതിയിൽ കാണുന്നുമുണ്ട്, പക്ഷേ മേൽവശത്ത് നമുക്ക് ഫോം ഷീറ്റ് ഇങ്ങനെ ചെറിയൊരു രീതിയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 അടിയിൽ നമ്മൾ 5 മേലെ 4 ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ഇന്ന് ആക്ച്വലി കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പറയണത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. മേലേക്ക് മേലേക്ക് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നടുവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഹോൾഡ് അവിടെ ഒന്നില്ലെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീഡ്സ് എന്തെങ്കിലും വെച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ബീഡ്സ് വർക്ക് ഇങ്ങനെ ടിയാര പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഐഡിയ പോലെ, നിങ്ങൾക്ക് ഏതാണോ നീറ്റായിട്ട് തോന്നുന്നു അതുപോലെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മോഡൽ എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇതുപോലെ ഒരു പോളൻ എടുത്തിട്ട് അതിൻ്റെ ഗ്രീൻ ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലീഫും അതുപോലെ തന്നെ ആ ഗ്രീൻ ടേപ്പുള്ള റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോം ഷീറ്റിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കോമ്പസും കൊണ്ട് കുത്തിയിട്ട് ഒരു കുഞ്ഞു ഹോളാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പോളൻ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കമ്പിയോടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഗ്ലൂഗണ് ഇതിൻ്റെ മേലെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം, ബിക്കോസ് ആ പോളൻ പേർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ളും ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനത് ആക്ച്വലി ചെയ്യാൻ വിട്ടുപോയി. ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോളനൊക്കെ അവിടെ സെറ്റായിട്ടിരുന്നോളും, ഇല്ലെങ്കിൽ സെറ്റാവും, ബിക്കോസ് നമ്മൾ അടിവശം എന്തായാലും കവർ ചെയ്യും. അപ്പോൾ അതൊക്കെ
നൂലൊക്കെ എന്തായാലും ഗ്ലൂഗണിൽ പിടിച്ചിരുന്നോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. അപ്പോഴാണ് എല്ലാവരിലേക്കും ആ ഒരു മോഡൽ എത്തുള്ളൂ, മോഡലിൽ നിന്നല്ല ഇങ്ങനെ ഒരു മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ അലിഗേറ്റർ ക്ലിപ്പിലോ ഇല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ എന്തിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. വൈറ്റ് റെഡും വൈറ്റും കോമ്പിനേഷൻ, അങ്ങനെ കളർ കോമ്പിനേഷനിലൊക്കെ നിങ്ങൾക്ക് ചെയ്തേക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ സിൽവർ പോളന് പകരം നിങ്ങൾക്ക് വൈറ്റ് സിൽവർ പോളന് പകരം ഗോൾഡ് പോളനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിവശത്ത് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റോ ഇല്ലെങ്കിൽ ഫോം ഷീറ്റോ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും നീറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, അതൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തോളാം കേട്ടോ. നാളെ ഒരു വെറൈറ്റി ആയിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.